ബഹുമാന്യ സുഹൃത്തുക്കളും രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ആയിട്ടുള്ള പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയിട്ടും ആളൊഴിയാതെ ഈ അതിപ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പ്രസംഗം കേൾക്കാനൂടെ കാത്തിരുന്ന നിങ്ങളെ ഞാൻ ആദ്യമേ അഭിവാദ്യം ചെയ്യുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ അംഗം ഒന്നൊന്നായി മുന്നേറി മുന്നേറി പോകുമ്പോൾ അഭിമാനത്തോടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അഞ്ചു വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിദാനം ചെയ്യാൻ കഴിഞ്ഞ അതിനെന്നെ അനുവദിച്ച നിങ്ങളോട് പറയാൻ ഞാൻ അവസരം ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തൊട്ടടുത്തുള്ള ആലിഞ്ചോട്ടിലെ പ്രണവ ഹാളിൽ യാദൃച്ഛികമായ ഒരു സ്ഥാനാർത്ഥിയായി ഞാനിവിടെ കടന്നു വരുമ്പോൾ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞൊരു വാഗ്ദാനം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്നെ നിങ്ങൾ ഒരു MLA ആയി തെരഞ്ഞെടുത്തയച്ചാൽ PT തോമസ് നിങ്ങളുടെ MLA ആയി എന്നോർത്ത് തലയിൽ മുണ്ടിട്ടോ തലമുടിച്ചോ നടക്കേണ്ട ഗതികൾ ഉണ്ടാക്കില്ല എന്ന് ഞാനൊരു വാഗ്ദാനം നൽകിയിരുന്നു. ഇന്ന് അഭിമാനത്തോടെ അതിലേറെ എളിമയോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് 100% പാലിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്പം മുമ്പ് ഇവിടെ പ്രസംഗിച്ച CMS ചെന്നിത്തല കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം മുൻനിരയിലും ഞാൻ തൊട്ടുപുറകിലുമാണ് ഇരിക്കുന്നത്. അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവാണ്, ഞാൻ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒട്ടേറെ ആക്ഷേപിച്ച ആളുകളുണ്ട്, എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച ആളുകളുണ്ട്. പക്ഷേ ഓരോ ദിവസവും ഈ ഗവൺമെന്റിന്റെ തെറ്റുകൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് പിണറായി വിജയനെ സർവശൈലിയിൽ കിടത്ത നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കുഞ്ഞാലിക്കുട്ടി അടക്കം കേരളത്തിലെ ഐക്യ ജനാധിപത്യങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരും അവരെല്ലാം ഒറ്റക്കെട്ടായി രാവും പകലും കഷ്ടപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ധീരോദാത്തമായി പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രയത്നത്തിന് നമ്മൾ പ്രതിഫലം നൽകണമെങ്കിൽ ഓരോ മണ്ഡലവും നമുക്ക് ജയിച്ചു കയറേണ്ടതുണ്ട്. അതിന് വളരെ സാവധാനത്തിൽ എന്നാൽ ദൃഢനിശ്ചയത്തോടെ എന്നാൽ ഉത്തമമായ താല്പര്യത്തോടെ ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തെ ഉണർത്താൻ, ഈ നാടിന്റെ മതനിരപേക്ഷത സൂക്ഷിക്കാൻ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സ്വാതന്ത്ര്യ ബോധത്തെ ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ ദേശീയത സൂക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും എന്റെ സ്നേഹിതൻ വേണു പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വീണ്ടെടുക്കാൻ കേരളത്തിൽ നിന്നും നമുക്ക് തുടക്കം കുറിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രഖ്യാപനങ്ങളും അതിനുള്ള പോപ്പാടുമായി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മണ്ഡലത്തിന്റെ നാനാമുഖമായ വികസനത്തിന് വേണ്ടി വ്യാപകൻ എന്നോടൊപ്പം കഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വരും ദിവസങ്ങൾ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒറ്റ ശബ്ദമായി ഒരേ ഒരു ഉദ്ദേശത്തോടെ കേരളം ഐക്യ ജനാധിപത്യം എടുക്കുക എന്ന ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പോപ്പാടിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ സ്വാതന്ത്ര്യ ബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സാമൂഹ്യമായ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജാതിയുടെ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്ന തെറ്റായ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബൂത്തുകളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിലെ 162 ബൂത്തുകളിൽ ഉജ്ജ്വലമായ പ്രവർത്തനവുമായി ആരെന്ത് നോക്കുന്നു, എങ്ങനെ കാണുന്നു, എന്ത് കിട്ടുന്നു, എന്ത് പ്രതിഫലമുണ്ട് എന്നതിനൊപ്പം ഒരിക്കൽ പോലും ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം നേടാത്തവർ, ഒരിക്കൽ പോലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം കാംക്ഷിക്കാത്തവർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന UDF എന്ന വികാരം ഹൃദയത്തിന്റെ ഹൃദയത്തിൽ രക്തത്തിന്റെ രക്തമായിക്കൊണ്ട് നിൽക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു,
പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ പ്രഭാതത്തിൽ വേണ്ടി, ഒരു പുതിയ കാലഘട്ടത്തിൽ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ആളുകളെ ഭിന്നിപ്പിക്കാത്ത, പാവപ്പെട്ട കുട്ടികളുടെ തൊഴിൽ തട്ടിയെടുക്കാത്ത, പ്രളയ ഫണ്ടിന്റെ തട്ടിപ്പില്ലാത്ത, വാളയാളിലെ അമ്മയ്ക്കുണ്ടായ ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ ഈ നാട്ടിലെ പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരെ, ഡോളർ കടത്തും സ്വർണ്ണക്കടത്തും വിമർശനവാലയും ഖബാലയും ആഘോഷമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്കെതിരെ ഈ നാടിന്റെ ശബ്ദം ഉണർന്ന് ഉണർന്ന് മുന്നോട്ട് വരണം. ഈ സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളോട് പണ്ഡിറ്റ് പറഞ്ഞു, കോൺഗ്രസ് മരിച്ചാൽ ആര് ജീവിക്കും, കോൺഗ്രസ് ജീവിച്ചാൽ ആര് മരിക്കുമെന്ന് ചോദിച്ച പണ്ഡിറ്റിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഇന്ത്യ എന്ന വികാരത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് നയിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, എളിയവനായ എന്നെ, എന്റെ വിജയത്തിന് വേണ്ടി, യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി വ്യാപകർ എന്നെ കഷ്ടപ്പെടുന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഈ വേദിയെ അലങ്കരിക്കുന്ന യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരെയും നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഐക്യ ജനാധിപത്യ മുന്നണി. ജമാഅത്ത് പബ്ലിക് സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയും നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ കെയുടെ കൊച്ചുമോളുമായ സൈറ സജീർ ഒരു പാട്ട്